ഐക്യ കെ എഫിൻ്റെ 2018 ഉത്സവത്തിൽ കിരാതം ആട്ടക്കഥയും ഉൾപ്പെടുന്നു എന്നത് തീർച്ചയായും കഥകളി പ്രേക്ഷകരെ സംബന്ധിച്ച് സന്തോഷം നൽകുന്ന ഒരു യാഥാർത്ഥ്യമാണ്. കിരാതം പോലെ ഇത്രയേറെ ലളിതമായ രചന, എന്നാൽ കഥകളിയത എന്ന മൗലികമായ സ്വഭാവ ഗുണങ്ങൾ വേണ്ടത്ര സമ്മേളിക്കുക, ഈ രീതിയിലൊരു കഥ ഒരുപക്ഷെ ആട്ടക്കഥാ സാഹിത്യ മേഖലയ്ക്കകത്ത് നമുക്ക് വേറെ ചൂണ്ടിക്കാണിക്കാനാവില്ല എന്നതാണ് യാഥാർത്ഥ്യം. ലളിതമാണ് കഥാപരമായ ഉള്ളടക്കം. ശ്രീപരമേശ്വരനിൽ നിന്ന് പാശുപതസ്ത്രം ലഭിക്കാനായി ഹിമോൽപാശ്വത്തിൽ തപസ്സിനെത്തുന്ന അർജുനൻ, അവിടെ അർജുനൻ്റെ അഹങ്കാരം ശമിപ്പിക്കാനായി ഒരു കിരാതൻ്റെ ഒരു കാട്ടാടൻ്റെ വേഷം ധരിച്ചെത്തുന്ന ശ്രീപരമേശ്വരൻ, അവർ തമ്മിലുള്ള ചെറിയ കലഹം, അതിനിടയിൽ അർജുനൻ്റെ പരാജയം, സ്വരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട് അർജുനന് വരം നൽകുന്ന ശ്രീപരമേശ്വരൻ, ഇതാണ് ഭക്തിസാന്ദ്രമായ ഈ കഥയുടെ ഇതിവൃത്തപരമായ ഉള്ളടക്കം. അതോടൊപ്പം തന്നെ ഓരോ പദങ്ങളും അത് എങ്ങനെയാണ് മനോഹരമായ ഒരു ഗാലാലാപനത്തിൻ്റെ മനോഹാരിത ഈ പദത്തിൽ ഈ കഥയിൽ ഉൾച്ചേർക്കുക എന്ന് ചിന്തിച്ച് അതിനനുഗുണമായ രീതിയിൽ രചിച്ചതാണെന്ന് തോന്നുന്ന രീതിയിലാണ് കിരാതമാട്ടക്കഥയുടെ മുഴുവൻ പദങ്ങളും ചരണങ്ങളും എന്ന് നമുക്കത് കേൾക്കുമ്പോൾ ബോധ്യപ്പെടും. നടന്മാരെ സംബന്ധിച്ചാണെങ്കിലും അതെ, തീർച്ചയായും സ്വന്തം ഭാവനയുടെ തീക്ഷ്ണതയും അതിൻ്റെ കൂർപ്പും കൃത്യമായി ഉപയോഗിക്കാൻ പഴുതു നൽകുന്ന രീതിയിലുള്ള വാക്യഘടനയോടുകൂടിയ പദങ്ങൾ. ഒരു കാട്ടാളനും അർജുനനും കാട്ടാള സ്ത്രീക്കും ഒരുപോലെ വക നൽകുന്ന, എന്നാൽ ഗായകർക്കും വാദകർക്കും തുല്യമായ പ്രാധാന്യം നൽകുന്ന കിരാതം കഥ കഥകളി പ്രേക്ഷകർക്കിടയിൽ പാമര പണ്ഡിത വ്യത്യാസമില്ലാതെ മുഴുവൻ പേർക്കും ഒരുപോലെ സ്വീകാര്യമാവും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. IKKF 2018 International Koodiyattam and Kathakali Festival, November 30, December 1st and 2nd, GEMS Wellington International School, Dubai.